അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ രണ്ട് പുരികത്തിനും അല്പം പൗഡർ ഇട്ട് കൊടുക്കാം കേട്ടോ. കാരണം കുറച്ചും കൂടെ സേഫായിട്ട് നമുക്ക് ബ്ലേഡ് കൊണ്ട് ഒന്ന് ത്രെഡ് ചെയ്യാനായിട്ടാണ്. ഓക്കെ, ഞാനിവിടെ രണ്ട് പുരികത്തിലും നന്നായിട്ട് പൗഡർ ഇട്ട് കൊടുത്തു. അതിനുശേഷം നമ്മുടെ ഐബ്രോ ബ്രഷ് കൊണ്ട് ഒന്ന് കോംബ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ഞാൻ ചെയ്ത പോലെ തന്നെ ഐബ്രോ ബ്രഷ് കൊണ്ട് കോംബ് ചെയ്ത് കൊടുക്കുക. താഴത്തെ എനിക്ക് അധികം ഇല്ല, കാരണം ഞാൻ ഈയിടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പ്ലക്ക് ചെയ്ത് എടുക്കാറുണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പം നിങ്ങൾ ഈ ബ്ലേഡ് നമ്മുടെ ആ പുരികത്തിൻ്റെ ഷേപ്പ് അനുസരിച്ച് ഒന്ന് ബെൻഡ് ചെയ്ത് പിടിക്കുക. അപ്പോൾ ബെൻഡ് ചെയ്ത് പിടിച്ചിട്ട് നമുക്ക് ആ പോർഷനിൽ എവിടം തൊട്ടാണ് നമ്മുടെ ഹെയർ കളയേണ്ടത് അവിടുന്ന് പിന്നെ ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ ഡ്രാഗ് ചെയ്താൽ മതി. ഓക്കെ, അപ്പം ഈ ഞാൻ ഈ കാണിക്കുന്ന പോലെ തന്നെ ചെയ്യാൻ നോക്കുക കേട്ടോ. അപ്പം ആദ്യം തന്നെ ഈ താഴത്തെ മുകളിലത്തേക്കാളും ഈ താഴത്തെ ഈ ഒരു പോർഷൻ കളയുമ്പം കുറച്ച് ശ്രദ്ധിച്ച് ചെയ്യുക. അപ്പം നമ്മളെപ്പോഴും ഇതിങ്ങനെ എടുക്കുമ്പം കുറച്ച് നമ്മുടെ പുരികത്തിൻ്റെ മോൾ സൈഡ് ഇങ്ങനെ ഇച്ചിരി വലിച്ചു പിടിക്കുക. അപ്പം നമുക്ക് കുറച്ചും കൂടെ കംഫർട്ടായിട്ട് എടുക്കാൻ പറ്റും കേട്ടോ. അപ്പം എനിക്ക് ഇങ്ങനെ എടുക്കുന്ന ഭയങ്കര ഡിസ്കംഫേർട്ടാണ്, കാരണം ഈ ക്യാമറയിൽ നോക്കി എടുക്കുന്ന ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം അതുകൊണ്ടാണ് ഇത്ര സ്ലോ ആയിട്ട് എടുക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ മോൾ സൈഡും ഇതുപോലെ തന്നെ പതിയെ സാവധാനം കണ്ണാടിയും നോക്കി ചെയ്താൽ മതി കേട്ടോ. ഇതുപോലെ കളയുക ഹെയർ, നല്ല ഷേപ്പിൽ ഇങ്ങനെ എടുക്കുക കേട്ടോ. അപ്പം മുകളിലത്തെ ഇതാക്കുമ്പോൾ പതിയെ കളഞ്ഞാൽ മതി, പതിയെ സാവധാനം ഇങ്ങനെ എടുത്താൽ മതി. ഓക്കെ, നല്ല ഷേപ്പിൽ ഇങ്ങനെ വരണം. ഓക്കെ, അപ്പം ആദ്യമായിട്ട് എടുക്കുന്നവരൊക്കെയാണെങ്കിൽ ഒന്ന് മുറിയാനൊക്കെ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് സൂക്ഷിച്ച് പതിയെ ചെയ്താൽ മതി. കുറച്ച് സമയം കഴിയുമ്പോൾ അങ്ങ് മടുക്കുക കേട്ടോ. അപ്പം കുറച്ചൊന്ന് റിലാക്സ് ചെയ്ത് പതിയെ പതിയെ എടുത്താൽ മതി. ഓക്കെ, അപ്പം ഞാൻ എനിക്കിത് ചെയ്തതല്ല എക്സ്പേർട്ടാണ്, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം തുടക്കക്കാരൊക്കെ ആണെങ്കിൽ വെറുതെ ആവശ്യമില്ലാതെ ഇങ്ങനെ ധൃതി പിടിച്ചൊന്നും ചെയ്ത് മുഖമൊന്നും കട്ട് ചെയ്യല്. ഓക്കെ, അപ്പം ഇതുപോലെ പതിയെ ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമ്മുടെ ആദ്യം ഒന്ന് എടുത്ത ആ ഒരു ഷേപ്പ് കാണില്ല, അപ്പോൾ ആ ഷേപ്പ് നമ്മൾ ആ ഒരു ഷേപ്പ് വെച്ച് ഇങ്ങനെ ജസ്റ്റ് ബ്ലേഡ് കൊണ്ട് ഇങ്ങനെ എടുത്താൽ മതി. ഓക്കെ, അപ്പം ഒരു പുരിക ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ മറ്റേ പുരികം കൂടി ഒന്ന് റെഡിയാക്കിയിട്ട് കാണിക്കാം. രണ്ടും കൂടെ ഇങ്ങനെ ചെയ്യണ കാണിച്ചാൽ നമ്മുടെ ടൈം നന്നായിട്ട് പോകും. ഓക്കെ, ഇനി നമ്മൾ ആ എക്സ്ട്രാ എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്ന ആ ഹെയറൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് കളയണം. ആ ബ്ലേഡ് കൊണ്ട് തന്നെ ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ, നന്നായിട്ട് പൊക്കോളും. ഓക്കെ, ഒരു പുരിക ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി മറ്റേതും കൂടെ ഞാൻ ചെയ്ത് കാണിക്കാം കേട്ടോ. അപ്പം നമ്മളിവിടെ രണ്ട് പുരികം എന്താ നല്ല ഷേപ്പിൽ എടുത്തിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് ഐബ്രോ ഒന്ന് ഫില്ല് ചെയ്തിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. കുറച്ച് ലൈറ്റിൻ്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് കുറച്ച് ക്ലാരിറ്റി കുറവായിരുന്നു വീഡിയോ എടുത്തപ്പോൾ എന്ന് എനിക്ക് മനസ്സിലായി. അപ്പം ഞാനിത് ഫില്ല് ചെയ്തിട്ടും കൂടെ കാണിച്ചു തരാം കേട്ടോ. അപ്പം ആദ്യമായിട്ട് ചെയ്യുന്നവർ ശ്രദ്ധിക്കുക, പതിയെ പതിയെ ചെയ്ത് പഠിച്ചാൽ മതി. കാരണം ഇങ്ങനെ ലോക്ക്ഡൗണൊക്കെ ഇടയ്ക്ക് വരുമ്പം ഇങ്ങനെ ത്രെഡ് ചെയ്യാനായിട്ട് പറ്റാതെ വരുന്ന സന്ദർഭത്തിൽ നമുക്ക് ഇങ്ങനെ ഒരു അറിവ് ഉപകാരമാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഇനേബിൾ ചെയ്യുക, എങ്കിൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിൽ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് ഞാൻ പറയുന്നില്ല, പതിയെ പതി ഇത് ചെയ്ത് പഠിക്കാം കേട്ടോ. ടാറ്റാ.